ഹായ്, വെൽക്കം ടു നമ്മുടെ ഈ ചാനൽ. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ ഫേസും കാരണമൊന്നും രാവിലെ തന്നെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. വേറെ ഒന്നുമല്ല, ഇന്ന് കുറച്ച് ലൈറ്റായിട്ടാണ് എണീച്ചത്. എന്താ വെച്ചാൽ മരുന്ന് കഴിക്കുന്നതിൻ്റെ ഒന്നും ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എനിക്ക് ഉറക്കം എണീക്കാൻ പറ്റും, തല പൊന്താത്തൊരവസ്ഥ, ഛർദ്ദിക്കാൻ വരും, തലറിങ്ങ്, ക്ഷീണം. പുലർച്ചെ ഒരു 5 മണി ഞാൻ എന്നോട് പറഞ്ഞു, എനിക്ക് തീരെ എന്തോ വയ്യ, ഭയങ്കര ക്ഷീണമുണ്ട്, വയ്യ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ കുറച്ച് വൈകിട്ട് എണീച്ചപ്പം ഇന്നലെ രാത്രി തന്നെ ചിക്കൻ മഞ്ഞപ്പൊടി ഉപ്പൊക്കെ വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ, എല്ലില്ലാത്ത കഷ്ണങ്ങൾ. എന്ന് വെച്ചാൽ കുണുക്കൻ ഇന്നലെ തൊട്ട് വാശിയാണ്, മോമോസ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സ്കൂളിലേക്ക് മോമോസ് വേണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് വാശിയായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ വേവിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇടം പറഞ്ഞു, തൽക്കാലം നമുക്ക് എന്തെങ്കിലും കുണുക്കിക്കുള്ള സ്നാക്സ് ഉണ്ടാക്കി കൊടുത്ത് എന്തെങ്കിലും ഇതാക്കി ഇടാം, നമുക്ക് കുണുക്കിന് ഉച്ചയ്ക്കുള്ള ലഞ്ച് നമുക്ക് കുണുക്കിനെ കൊണ്ടുപോകുമ്പോൾ കൊടുക്കാം, എനിക്ക് വൈകും ഒന്നും ചെയ്യേണ്ടതാണ്. പക്ഷേ ആ ഒരു അമ്മന് എന്തായാലും ആഗ്രഹിച്ച് പറഞ്ഞതല്ല അത് വേണമെന്ന്. അപ്പോൾ രാവിലെ തന്നെ അനേട്ടൻ പല്ലേക്കണതായത് കൊണ്ട് ഞാൻ വേഗം വന്നു, മൈദപ്പൊടിയൊക്കെ കുറച്ച് മൈദ എടുത്തു, ഉപ്പിട്ടു, വെള്ളം ഒഴിച്ച് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കണ പോലെ കുഴച്ച് നല്ല സോഫ്റ്റാക്കി കുഴച്ചെടുക്കണം കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് വിരലുകൾക്ക് അത്ര ബലമില്ലാത്തതാണ്. ഞാൻ കയ്യിൽ നിന്നൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ളതിന് എനിക്ക് അത്ര ബലം പിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കുറേ ഇങ്ങനെ പാത്രത്തിൽ ഇങ്ങനെ എറിഞ്ഞെറിഞ്ഞ് സോഫ്റ്റാക്കി കുഴച്ച് സെറ്റായി വന്നപ്പോൾ കുറച്ച് ഓയിലൊക്കെ പരട്ടിയിട്ട് അത് ഞാൻ ഇടയ്ക്ക് നീക്കണം, മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മോമോസിലേക്കുള്ള ഐറ്റംസ് നന്നാക്കാന്നുള്ള നന്നാക്കണം കേട്ടോ. അതായത് സബോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, ഇതാണ് ആവശ്യം കേട്ടോ. അപ്പോൾ മല്ലിയില കഴുകി വെച്ചു. പിന്നെ നമ്മൾ ചിക്കനെ വേവിച്ചത് അപ്പുറത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. മല്ലിയില കുഞ്ഞിതാക്കി അരിഞ്ഞിട്ട് അതൊരു പ്ലേറ്റിലേക്ക് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് അതിലേക്ക് ആവശ്യമുള്ളത് സബോളയാണ് കേട്ടോ. അപ്പോൾ 2 കുഞ്ഞ് സബോള കേട്ടോ എടുത്തുക്കണത്. ഒരുപാട് വലിപ്പമൊന്നുമില്ല, 2 ചെറിയ സബോള. അത് നന്നായി കനം കുറച്ച് കുഞ്ഞിതാക്കിയിട്ട് ഒന്ന് അരിഞ്ഞത് കേട്ടോ. നന്നായി കനം കുറച്ച് അരിയണം കേട്ടോ. എന്താ വെച്ചാൽ കഴിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കട്ടി പാടില്ലല്ലോ, അതുകൊണ്ടാണ് നന്നായി കനം കുറച്ചിട്ട് ഇങ്ങനെ ചെറുതാക്കി പൊടിപൊടിയിട്ട് അരിഞ്ഞ് കേട്ടോ. അത് പൊടിപൊടി തന്നെയാണ്, ഇത് കാണുമ്പോൾ ഇതിലറിയില്ല. എന്താ വെച്ചാൽ കൈയോട് ജസ്റ്റ് ഒന്ന് തിരുമ്പിയാലാണ് അത് അറിയുള്ളൂ. അപ്പോൾ നമ്മളതൊക്കെ അരിഞ്ഞ് സെറ്റ് ചെയ്ത് കേട്ടോ. സബോളയൊക്കെ അരിഞ്ഞ് വെച്ചു. പിന്നെ നമ്മൾ അരിയാൻ പോണത് ഇഞ്ചിയാണ്, വെളുത്തുള്ളി കേട്ടോ. വെളുത്തുള്ളി ഒരു സത്യം പറയുക, ഈ മോമോസിലേക്ക് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുക വെളുത്തുള്ളിയുടെ ടേസ്റ്റാണ് കൂടുതലേക്ക് ഇഷ്ടം. അപ്പോൾ അങ്ങനെ വെളുത്തുള്ളി വലിയ അല്ലി കേട്ടോ, അതൊരു 5-6 അല്ലി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളി. പിന്നെ ഒരു ചുഞ്ഞ കഷ്ണം ഇഞ്ചി എടുത്തിട്ട്, ഇതിൽ ഇഞ്ചി ആയാലും ടേസ്റ്റ് ഉണ്ട് അതിലാണ് കേട്ടോ. മോമോസ് പേടിക്കുന്ന ടേസ്റ്റ്, നമ്മളുണ്ടാക്കിയ ടേസ്റ്റ്. ഉണ്ടാക്കിയപ്പോ ഇഷ്ടായില്ല, നമ്മളുണ്ടാക്കിയതുകൊണ്ട് പറയില്ല, എനിക്ക് നല്ല ഇഷ്ടമായി. ചമ്മന്തി നല്ല രസമുണ്ടായി, അടിപൊളിയല്ല ആ കുണക്കി ഇഷ്ടായി കേട്ടോ. അങ്ങനെ നമ്മൾ ആ ചിക്കൻ്റെ ഇല്ലൊന്നുമില്ല കേട്ടോ. ഇന്നലെ അതിനേട്ടാ അതൊക്കെ തിരഞ്ഞ് എടുത്ത് വേവിച്ച് വെച്ചിട്ടുള്ള മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ കേട്ടോ. അങ്ങനെ മിക്സിയിൽ ജാറിലിട്ടിട്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ടാന്ന് വെച്ചിട്ട് കൊണ്ടുപോയി കേട്ടോ. എന്നിട്ട് പിന്നെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് 3 ട്രിപ്പായിട്ട് കുറേശ്ശെ ആയിട്ട് ഇടി മിക്സിയിൽ അടിച്ചിട്ട് കൊടുന്നു കേട്ടോ. ഒറ്റ ട്രിപ്പ് അടിക്കുമ്പോൾ അടിയുന്നില്ല. അങ്ങനെ പിന്നെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് അടിച്ച് അങ്ങനെ 3 ട്രിപ്പായിട്ട് അടിച്ചു കൊടുന്നു വെച്ചു കേട്ടോ. അങ്ങനെ 3 ട്രിപ്പ് അടിച്ച് കഴിഞ്ഞ് ഏകദേശം ഉണ്ടാവും. അത് ഇത് ഞാൻ നാളേക്ക് കട്ട്ലൈറ്റിനുള്ളതും കൂടി ആയിട്ടെ, 2 കുറച്ച് ഞാൻ ആ ചുവന്ന പാത്രത്തിലേക്കുള്ളത് ഞാൻ കട്ട്ലൈറ്റിനുള്ളത് മാറ്റി വെച്ചു കേട്ടോ. എന്നിട്ട് അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചു കട്ട്ലൈറ്റിനുള്ളത്, ബാക്കി അവിടെ വെച്ചിട്ടു. പിന്നെ നമ്മൾ അന്നേട്ട് അപ്പോഴേക്കും കുരുമുളക് പൊടി പൊടിച്ചു കൊടുത്തു, മിക്സിയിൽ ചില കുരുമുളക് പൊടി പൊടിച്ചു കൊടുത്തപ്പോൾ ആ മൂടിയുമുള്ള അതൊക്കെ ഞാൻ ചിക്കനിലേക്ക് ഇട്ടു. പിന്നെ അതിൽ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കുറച്ച് ഓയിലും കൂടിയിട്ട് അരച്ചു വിട്ടു. എന്താ വെച്ചാൽ നന്നായി ഒന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ അത് വെളുത്തുള്ളിയും ഇഞ്ചിയും ഓയിലും കൂടി അരച്ചതാണ് ഇട്ടപ്പെട്ടത്. പിന്നെ മല്ലിയില, പച്ചമുളക്, സബോള എല്ലാം ഇട്ടു. നന്നായി കൈയോട് ചെയ്യുമ്പോൾ കുരുമുളക് പൊടി ഇട്ടതിനായിട്ടുണ്ടത് കുരുമുളക് പൊടി. പിന്നെ നമുക്ക് ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക, ചിക്കനിൽ ഉപ്പ് നോക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഓയിലും ഒഴിച്ചു കൊടുത്ത് നന്നായി കൈ കൊണ്ട് തിരുമ്പ് കേട്ടോ. ഇതിലേക്ക് വെളിച്ചെണ്ണയുടെ ഫ്ലേവർ അധികം നന്നാവില്ല, ഓയിലായിരിക്കും നന്നായി. പിന്നെ ഉപ്പുണ്ടോ എന്ന് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവ് കേട്ടോ. പിന്നെ കുറച്ചും കൂടി ഇടാൻ പറഞ്ഞു, അതിനായിട്ട് ഉപ്പിടുമ്പോൾ കുറച്ച് ടെൻഷൻ. അപ്പോൾ അതിനായിട്ട് തുണ്ടേശായിട്ടാണ് ഇടുന്നത്. അതാണ് 2-3 ട്രിപ്പായിട്ട് നമ്മളിട്ടത്. അങ്ങനെ ചിക്കനൊക്കെ ഏകദേശം ഉപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടാണ്, അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റായിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ചിക്കനൊക്കെ വെന്തതാണ്. പിന്നെ ഇതിൽ വാട്ടാത്തത് സബോളയും പച്ചമുളകത് കുഴപ്പമില്ല. പിന്നെ അതങ്ങനെ വാട്ടിയത് അവിടെ ഉണ്ടാക്കി സെറ്റ് വാട്ടില്ല, അതങ്ങനെ കുഴച്ചത് സെറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ മോമോസിലേക്ക് ഉണ്ടല്ലോ മറ്റെന്ത് സോസിനേക്കാളും ടേസ്റ്റ് ഈ തക്കാളി കൊണ്ട് ഉണ്ടാക്കുന്ന ചമ്മന്തി കേട്ടോ. തക്കാളി നല്ല പഴുത്തതാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും, ഞങ്ങളിൽ അത്ര പഴുത്ത തക്കാളി ഇല്ല. അപ്പോൾ ഒരു കുഞ്ഞ് 2 വലിയ തക്കാളി എടുത്താൽ മതിട്ടോ. അപ്പോൾ ഉണ്ടാക്കിയത് എങ്ങനെയാ വെച്ചാൽ, അതിൽ വെള്ളം ഒഴിച്ചു വേവിച്ചു കേട്ടോ. വെന്ത് വരുന്നതോട് കൂടിയിട്ട് നമ്മളതിൻ്റെ തൊലികളുണ്ടോ, തക്കാളിയുടെ തൊലി മാറ്റി, എന്നിട്ട് അതിൽ കുത്തിയ മുളകില്ലേ, മുഴുവളകാണെങ്കിൽ മുഴുവളക് 4 ഇട്ട് കൊടുക്കുക. അതിൽ കുത്തിയ മുളക് 1 ടീസ്പൂൺ കൊടുത്തിട്ട് നന്നായി വേവിച്ച് വറ്റിച്ചെടുക്കുക. എന്നിട്ട് ആ പ്ലേറ്റിൽ ഞെട്ട് വെച്ചു കൂട്ടുക. പിന്നെ നമ്മൾ തുണ്ട് ഇഞ്ചിയാണ് കേട്ടോ ഈ ചമ്മന്തിരിക്ക് എടുക്കുന്നത്. അത് കുഞ്ഞിതാക്കി ഇങ്ങനെ അരിയണം കേട്ടോ. എന്താ വെച്ചാൽ ഈ ചമ്മന്തി ഇത്
നമുക്ക് അടിക്കുന്നത് അറിയാൻ പാടില്ല. അങ്ങനെ കുഞ്ഞിതാക്കിയിട്ട് ഇഞ്ചി പൊടി പൊടിയായിട്ട് കുഞ്ഞിതാക്കിയിട്ട് അരിയണം കേട്ടോ. അങ്ങനെ കുഞ്ഞിതാക്കി കുഞ്ഞിതാക്കിയിട്ട് അങ്ങനെ നിറ നിറന്നായിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ. ചമ്മന്തി നല്ല ടേസ്റ്റ് കേട്ടോ അതിന്. പിന്നെ ഞാൻ ആ തക്കാളിയും കുത്തിയ മുളകും ഒക്കെ ഉണ്ട്, അത് വേവിച്ചത് നല്ലോണം മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് അരച്ചെടുക്കാൻ ഞാൻ പോയിക്കണം. എന്ന് വെച്ചാൽ ഇടയ്ക്ക് കരണ്ട് പോയി വന്നുകൊണ്ടിരിക്കുകയാണ്, ഇടിവെട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു രാവിലെ. അപ്പോൾ അത് വേഗം ഞാൻ അരച്ചോടുന്നു വരിച്ചു കേട്ടോ. അപ്പോൾ അത് അരച്ചോടുന്നു വെച്ചു. പിന്നെ ഞാനപ്പോൾ പോയി വരണ വഴിക്ക് ഒരു മൂന്നാല് വെളുത്തുള്ളി വീണ്ടും എടുത്തു കൊടുന്നു. വെളുത്തുള്ളി അല്ലെങ്കിൽ ഇതൊക്കെ അനുയേട്ടനെ ചെയ്തുതരാട്ടോ. ഇന്ന് അനുയേട്ടനും എന്താ തിരക്കുന്നു നേരെ വൈകില്ലോ. പുണ്ണികളെ യൂണിഫോം തേക്കിയ കാര്യങ്ങളൊക്കെ ആയിട്ട് അനുയേട്ടൻ അങ്ങോട്ട് പോയിട്ടോ. അല്ലെങ്കിൽ ഇതൊക്കെ കുഞ്ഞ് വെളുത്തുള്ളി കാര്യങ്ങളൊക്കെ അതിനകത്ത് ഒരു കളഞ്ഞൊക്കെ സെറ്റ് ചെയ്യുന്നതാണ്. ഇന്നൊക്കെ ഒറ്റയ്ക്ക് ചെയ്തു വന്നു. അങ്ങനെ വെളുത്തുള്ളി ചെറിയ ചെറുതാക്കി ഇങ്ങനെ പൊടി പൊടി പൊടിയായിട്ട് ഇങ്ങനെ അരിഞ്ഞു വെച്ചു കേട്ടോ. അങ്ങനെ ഒരുപാട് വലിപ്പം പാടില്ലാതുകൊണ്ട് പറഞ്ഞു. പിന്നെ ചീനയും ചട്ടിയിലേക്ക് നമ്മൾ ആ വെളുത്തുള്ളിയും ഇഞ്ചും കൂടി ഇട്ടു കേട്ടോ. അത് ഒരുപാട് മൂക്കാൻ പാടില്ല. ഒന്ന് പാടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സോയാ സോസില്ലേ അതൊരു ടീസ്പൂൺ വെച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഈ അരച്ചോടുന്ന പേസ്റ്റ് തക്കാളിയുടെയും മുഴുവമുളകിൻ്റെ പേസ്റ്റ് വെച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പം ഇതുവരെ പിന്നെ ആവശ്യത്തിന് ഉപ്പ് പഞ്ചസാര വിനാഗിരി ഈ മൂന്നും ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഞാനൊരു ടേസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്തു. പിന്നെ ഒരു തരി ഉപ്പും കൊണ്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ടേസ്റ്റ് നോക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പ് കുറവാണ്. അപ്പോൾ ഒരു തരി പഞ്ചസാര കൊണ്ട് ഇട്ട് കൊടുത്തു. ഉപ്പും നുള്ളൊക്കെ ഇട്ടു. ആ സെറ്റ് ഇട അടിപൊളി ചമ്മന്തിയായിരുന്നു. അപ്പോൾ ഇത് മോമോസ് ഉണ്ടാക്കുമ്പോൾ എന്തോരി ചമ്മന്തി ഉണ്ടാക്കി വെക്കണം കേട്ടോ. നല്ല ടേസ്റ്റ്. കേട് വരില്ല കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാട്ടോ നമുക്ക്. അങ്ങനെ മൈദ മാവ് കുഴച്ചത് ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അങ്ങനെ ഒരു മുക്കാൽ മണിക്കൂറോളം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. എന്നിട്ട് അത് ഞാൻ വലിയൊരു ഉരുള എടുത്തിട്ടോ, വലിയൊരു ഉരുള എടുത്തിട്ട് പരത്തിയിട്ടോ. പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മൈദ മൈദയുടെ ചപ്പാത്തി പരത്തണേൻ്റെ അത്ര എളുപ്പമല്ല. എന്താണെന്ന് വെച്ചാൽ മൈദ അങ്ങോട്ട് പരത്തി ഇതേ സ്പീഡ് ഇങ്ങോട്ട് ചുരുളും. അങ്ങനെ ഷേപ്പൊന്നും ആവേണ്ട ആവശ്യമില്ല. എന്താ വെച്ചാൽ നമ്മളിതിങ്ങനെ റൗണ്ട് റൗണ്ടനായിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് എടുക്കണതല്ല. അപ്പോൾ ഞാനങ്ങനെ കനം കുറച്ചിട്ട് അങ്ങോട്ട് പരത്തി കൊടുത്തിട്ട് സത്യം പറഞ്ഞാൽ നേരമില്ല അല്ലേ ചേട്ടാ. വളരെ നേരം കുറവായിരുന്നു കേട്ടോ. ആ നേരം കൊണ്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അങ്ങനെ കനം കുറച്ച് പരത്തെടുത്തിട്ട് നമ്മൾ എത്ര വലിപ്പം വേണം വെച്ചാൽ അതിനനുസരിച്ച് ഞാനൊരു ടെപ്പയുടെ മൂടി കൊടുന്നിട്ട് അതിനുണ്ട് അതിനനുസരിച്ച് കട്ട് ചെയ്തെടുത്തു. പിന്നെ നമുക്ക് ഒരുപാട് ഷേപ്പ് ചെയ്യാനും ഭംഗിയൊന്നും അറിയില്ല. ഞാൻ അങ്ങനെ മോമോസ് ഉണ്ടാക്കിയിട്ടില്ല ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. പക്ഷേ പരിപാടി അടിപൊളി ആയിരുന്നു. നല്ല ടേസ്റ്റിനാണ്, നല്ല ടേസ്റ്റ്. നമുക്ക് മേടിക്കുന്നേക്കാളും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ എന്നുവെച്ചാൽ നമ്മൾ റെഡിമെയ്ഡ് എടുക്കുമ്പോൾ കുറേ ദിവസം അത് റെഡിമെയ്ഡ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് വരുന്നതല്ലേ. അപ്പോൾ ആ വെളുത്തുള്ളി ഇഞ്ചിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് പോകും. ഇത് നമ്മൾ നല്ല ഫ്രഷായിട്ട് അപ്പം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ കേട്ടോ. പക്ഷേ ഇത് ഒരുപാട് പണിയൊന്നുമില്ല കേട്ടോ. ആകെ ഒരു കുറിച്ചേക്ക് മെനക്കെട്ടൊരു പരിപാടി തോന്നിയത് ചപ്പാത്തി പോലത്തെ പരത്താന്നുള്ളതാണ്. വേറെ പരിക്കട്ട് വരാം. അത് നമുക്ക് ടൈമൊക്കെ ഉണ്ടെങ്കിൽ ഒരു വിഷയമില്ല. ഇത് സമയമില്ലാത്തതിനാണെന്ന് നോക്കി പ്രശ്നമായത് കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ ഒരുപാട് ഷേപ്പും കാര്യങ്ങളൊന്നും അല്ല. പക്ഷെ നല്ല കനം കുറഞ്ഞേ കിട്ടണം കേട്ടോ. ഷേപ്പൊന്നും ആയില്ല. പക്ഷെ എന്നാലും നല്ല ടേസ്റ്റാണ്. പിന്നെ കനം കുറഞ്ഞാലാണ് അതിൻ്റേത് ടേസ്റ്റ് എല്ലാം കേട്ടോ. അവനും നല്ല കട്ടി കുറച്ചിട്ട് വേണം ഇത് പരത്തി റെഡിയാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ പല പല ഷേപ്പിലാണ് മോമോസ് ഉണ്ടാക്കിയെടുത്തെങ്കിലും കുണുക്കൻ കൊണ്ടുപോയിട്ട് കുണുക്കൻ്റെ ചോറ്റും പാത്രം കണ്ടപ്പോൾ സന്തോഷമായില്ലേ കേട്ടോ. ഫുള്ളും ആ സോസും ചമ്മന്തിയും കൂട്ടിയിട്ട് ഫുള്ള് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവന് ഞാൻ സത്യം പറഞ്ഞാൽ എത്ര ഒരു ആറേഴ് പീസ് എടുത്തോളം അവന് ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ലഞ്ച് ബോക്സിലേക്ക് അവൻ ആക്കിയിട്ടാ. അവന് സ്നാക്സ് ഇല്ലാത്തവന് ലഞ്ച് ബോക്സിലേക്ക് ആയിട്ട് ഞാനൊരു ആറേഴ് പീസ് മോമോസും പിന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും പിന്നെ ചമ്മന്തി പിന്നെ മയോനൈസ് നമ്മൾ പാലിലുണ്ടാക്കി കേട്ടോ. കോഴിമുട്ട യൂസ് ചെയ്തിട്ടല്ല, പാലിലുണ്ടാക്കി. എന്താ വെച്ചാൽ നമ്മൾ രാവിലെ ഉണ്ടാക്കി ഉച്ച നമ്മളെല്ലാം ഉണ്ണി കഴിക്കാം. അപ്പോൾ മുട്ടയ്ക്കാകുമ്പോൾ ആകെ പ്രശ്നമല്ല ഇപ്പോൾ. അതുകൊണ്ട് ഞാൻ പശുപാൽ നമ്മൾ വീട്ടിൽ വരുന്ന പാൽ കാച്ചി ചൂടാക്കി അതിൻ്റെ ശേഷം ഞാൻ ഉണ്ടാക്കിയതിട്ടാ. പിന്നെ നമ്മുടെ കുണിക്കുമ്പോഴും സ്നാക്സിൻ്റെ സ്നാക്സായിട്ട് ഇത് തന്നെയാണ് കേട്ടോ കൊണ്ടുപോയത്. കുറേ ഇതിൻ്റെ ഇതിൽ കുറച്ച് നട്ട്സ് വെച്ചു എന്ന് മാത്രം അവൾക്ക്. അവൾക്ക് ചിലപ്പോൾ ഇത് കഴിക്കാൻ പറ്റിയ നട്ട്സ് ആയാലും അവൾക്ക് കഴിക്കാം. അവൾക്ക് ഇപ്പോൾ എന്താണെന്നറിയോ, വീട്ടിലേക്ക് വരാനുള്ള ജ്വര. അപ്പോൾ ഒന്നും കഴിക്കണം എന്നുള്ള ആഗ്രഹം കാരണമൊന്നറിയോ, ഇതങ്ങോട്ട് കഴിഞ്ഞിട്ട് വേണം പണി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരാം. 12 ആകുമ്പോൾ ആശാന്ത് വീടെത്തി. ഞങ്ങൾ പിള്ളേരെ ഒക്കെ ഉണ്ടാക്കി ഞങ്ങൾക്ക് മിളക് പൊടിപ്പിക്കാൻ ഇന്നലെ കൊടുത്ത കേട്ടോ. അപ്പോൾ മഞ്ഞൾ രാത്രി ലാസ്റ്റ് പൊടിപ്പിക്കണം. ഇനി രാത്രി ആകുമ്പോൾ വന്നില്ല. പിന്നെ മേടിക്കാൻ വേണ്ടി വന്നത് അല്ലേ. കുഞ്ഞുണ്ട് കേട്ടോ. കുഞ്ഞ
പരിപ്പാടും ചായ കേട്ടോ. എൻ്റെ ചായ തന്നെ ഇരിക്കുന്നത് പരിപ്പാടി കേട്ടോ. അങ്ങനെ നമ്മുടെ സെറ്റിയുടെ രൂപം ഭാവങ്ങളൊക്കെ മാറ്റിയാ നോക്കി. ചിലപ്പോ പണി കൂടുതൽ കിട്ടൂട്ടാ. ആ പണി കിട്ടണ്ടേ? പറയാൻ പറ്റില്ല. ഇങ്ങനെയുള്ളത് നമ്മൾ പണിതെടുക്കാന്ന് പറയണല്ലോ. അതിന്റെ പോയിട്ട് പറച്ചൊക്കെ കളഞ്ഞിക്കണു. അത് പക്ഷെ ഞാൻ കുക്കിങ്ങിനായതുകൊണ്ട് ആകെ പോയിട്ട് ആയിരുന്നു. ഈ സെറ്റ് ചെയ്യുമ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല, വെറും വെള്ളം കേട്ടോ ഷീറ്റ് പോലെ തന്നെയായിരുന്നു. നിങ്ങളെ നമ്പർ കൂടെ കൊടുത്താൽ ചിലപ്പോ ആൾക്കാർ വിളിയോണ്ട് വിളിയോ വരാം. നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് ഈ ചേട്ടന്റെ പെങ്ങളുടെ വീട്. നമ്മുടെ വീടിൻ്റെ ആ പോസ്റ്റില് അവിടുന്ന് കുറച്ച് അങ്ങോട്ട് പുറച്ചൊന്നുമില്ല, 10 അടി നടക്കാൻ വേണ്ട ചേട്ടൻ്റെ പെങ്ങള്. പെങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ ആളെ കാണുള്ളൂ. അപ്പൊ ഞാൻ കൊറേ ദിവസമായി ആളെ വെയിറ്റ് ചെയ്ത് എന്ന് വെച്ചാൽ ഒരു പോക്ക് പോയി പിന്നെ ആളെ കാണില്ല കേട്ടാ. പിന്നെ കൊറേ നാൾ കഴിയുമ്പോൾ കാണാം, ഇതുകൂടെ ഇങ്ങനെ പോണത് കാണാം. അല്ല ലവലേച്ചർ അവിടെ കുറച്ച് ദിവസം കാണും, പിന്നെ ഒരു പോക്ക് പോയി പിന്നെ കൊറേ നാൾ കാണില്ല. അത് കഴിഞ്ഞില്ല. പക്ഷെ ഈ തുണി ഞങ്ങള് സെലക്ട് ചെയ്താട്ടോ. അത് ആർക്കും ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടു ഞങ്ങള് സെലക്ട് ചെയ്തത്. ചേട്ടന്റെ കുറ്റമല്ല, ചേട്ടൻ വേറെ നല്ല ഭംഗികളൊക്കെ ആയിട്ട്. പക്ഷെ ഞങ്ങള് ഉണ്ണോളുള്ള തന്നെ നമുക്ക് ലൈറ്റ് കളറൊന്നും കൊടുത്തു കഴിഞ്ഞാൽ പറ്റുക എന്താ വെച്ചാൽ അവര് സ്കെച്ച് കൊണ്ട് വരയ്ക്കും, പേനോണ്ട് വരയ്ക്കും, പിന്നെ വല്ല ഫുഡൊക്കെ തിന്നുകൊണ്ട് കയ്യിൽ വെക്കും. ഇപ്പോൾ തുണിയാകുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒക്കെ ആകുമ്പോൾ നമുക്ക് തുടച്ചെടുക്കാം. ഇതാകുമ്പോൾ അത് പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ഡാർക്ക് കളറ് കൊടുത്തട്ടത്. അത് വെൽവെറ്റിൻ്റെ ഒരു പോലത്തെ ഒരു ഇതാട്ടാം മെറ്റീരിയലാണ്. എനിക്ക് അതിൻ്റെ 300 എത്ര ആട്ടാ ഇത്? നമ്മൾ 350 രൂപ ആട്ടോ മീറ്ററിന്. 14-15 മീറ്റർ ഓടത്തോളം നമ്മൾ മേടിച്ചിട്ടുണ്ട്. കുറച്ചിട്ടൊന്നുമില്ല അവര്. ആ കുറച്ചൊന്നുമില്ല അവര്, കറക്റ്റ് റേറ്റ് ഒക്കെ മേടിച്ചു. ആ 10 രൂപ പോലും കുറച്ചിട്ടില്ല അവര്. അപ്പൊ ഇതിന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് അതിനകം 2.5 ദിവസം ചേട്ടോടി ഉണ്ടാവും പണിയായിട്ടും കാര്യങ്ങളായിട്ടും. എന്താ വെച്ചാൽ നമ്മുടെ കോണവസറ്റ് ഫുള്ളും ഈ ഒരു മെറ്റീരിയലാക്കാൻ പോവാ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കേടായത് വേറെ പീസുണ്ട് കേട്ടോ, അത് ഞാൻ എടുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പൊ എന്തായാലും ഇതൊക്കെ സെറ്റ് ചെയ്യട്ടാ. പിന്നെ ചേട്ടൻ്റെ പണി നടക്കട്ടെ. അതിന്റെ ബാക്ക് വാഷ് കാണിച്ചു തരാം. ഇതിന്റെ ബാക്ക് വാഷ് ഇതാണ് അവസ്ഥ. ഈ ഭാഗം ഇതിനുള്ളിൽ മരമൊന്നും ഇല്ല. 26,000 രൂപ കൊടുത്തിട്ട് നമ്മള് മേടിച്ച സാധനം. ഇതിലൊക്കെ ഇരുന്ന ആൾക്കാർ പേടിച്ചു പോകും. ഇവിടെ ഇത്തം വരുന്നത് പിന്നെ ബാക്കിയൊന്നുമില്ല. പക്ഷേ ഈ ചേട്ടൻ പുതിയത് പണിത് കൊടുക്കൂട്ടാ. ഇത് നമ്മള് റെഡിമെയ്ഡ് മേടിച്ചാണ്. പക്ഷെ ഈ ചേട്ടൻ പുതിയത് നാശമായതുണ്ടെങ്കിൽ നമ്മൾ റിപ്പയർ ചെയ്തുതരും ചെയ്യും. അവിടെ വീട്ടിൽ വന്നിട്ട് ഉണ്ടാക്കി തരും ചെയ്യും. പുതിയത് ആവശ്യമില്ലെങ്കിൽ പുതിയതായിട്ട് ഉണ്ടാക്കി തരും കേട്ടോ ചേട്ടൻ. എന്താ വെച്ചാൽ ഞങ്ങളുടെ അവിടെ ഒക്കെ കുറെ ശരിയാക്കിയിട്ട് പറയണേട്ടുണ്ട് ചേട്ടൻ. നല്ലൊരു പണിക്കാരനാണ്, പണ്ടത്തെ പണിക്കാരനാണ്. അപ്പൊ അതിന് ഗുണം കൂടും. നമ്മള് കൊണ്ടുപോയി തുണി ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത് ഒക്കെ നോക്കിയിട്ട് നമുക്ക് സ്വന്തം ഇഷ്ടത്തിന് ഏത് രൂപത്തിൽ ഏത് അളവിലാണെങ്കിൽ വീട്ടിലിട്ട് പണി. ഇതിപ്പോ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹാളിന് വലിപ്പം കൂടുതലായി സെറ്റ് റെഡിമെയ്ഡ് കിട്ടുമ്പോൾ നമുക്ക് അങ്ങനെ കിട്ടുള്ളൂ. പക്ഷെ പണിയിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ഹാളിനനുസരിച്ച് സൈസിന് പണിയാണ്. ഇതുപോലെ പൊള്ളൊന്നും ഉണ്ടാവില്ല, നല്ല സാധനം വെച്ചിട്ട്. കാണുമ്പോ ആന പോലെ ഉണ്ട്, പക്ഷെ ഉള്ളിലൊന്നും ഇല്ല. സത്യ ഏട്ടാ, കാണുമ്പോ നമുക്ക് ഭയങ്കര ഇതാണ്. പക്ഷെ ഒക്കെ ലോക്കൽ സാധനങ്ങളാണ് കേട്ടോ അവര് വെച്ചിരുന്നത്. ലോക്കൽ സ്പോഞ്ചും കാര്യങ്ങളൊക്കെ. പക്ഷെ നമ്മള് വീട്ടിൽ വെച്ച് ഉണ്ടാക്കിക്കുമ്പോ ഒന്നും കൂടി ബലത്തില് ഇതിനും റൈറ്റ് കുറവ് നമുക്ക് പണിതെടുക്കും. ഓരോ വീട്ടിലൊക്കെ 30 വർഷമായിട്ടും ഒരു കേടില്ലാണ്ട് കിടക്കുന്നുണ്ടെന്നാണ് കേട്ടോ ചേട്ടൻ. അതെന്താ വെച്ചാൽ ഈ ന്യൂ ജനറേഷൻ പഠിക്കാരും നല്ലതാണ്. പക്ഷെ പണ്ടത്തെ പണിക്കാരെന്ന് അവരവരെ രീതിയിൽ ആരുമില്ല. ചേട്ടന്റെ വീട് എവിടെ ശരിക്കും? ചേട്ടന്റെ വീട് ഷൊർണൂരാട്ടാ. ചേട്ടന്റെ വീട് ഷൊർണൂരാ. പെങ്ങളുടെ വീടാണ് നമ്മുടെ അടുത്ത്.
തൊട്ടടുത്ത് 10 അടി നടക്കേണ്ടത്. ഈ വഴിയിൽ തന്നെ ഈ വഴി ഞങ്ങൾ 10 മൈൽ വീട്ടിലൊരു വീട്ടിലാണ്. ഇപ്പൊ എല്ലാം മാറി 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 അയ്യൂരൊക്കെ ആയി പല സ്ഥലങ്ങളിലായി. ഞാൻ എല്ലാ സ്ഥലത്തും എനിക്ക് വർക്കുണ്ട്, വയനാട് കോഴിക്കോട് എല്ലാ സ്ഥലത്തും ഉണ്ട്. ഞാൻ പോകുന്ന സർവാംഗ സ്ഥലങ്ങളിലും വർക്ക്. ഈ ചേട്ടൻ്റെ നമ്പറും കാര്യം ഞാൻ ഈ നമ്മുടെ വീഡിയോയുടെ താഴെ, അപ്പൊ ആവശ്യമുള്ളവര് വിളിച്ചാൽ മതി. ചേട്ടനെ വിളിച്ച ചേട്ടൻ വീട്ടിൽ വന്ന് ചെയ്തുതരും. അപ്പൊ സെറ്റൊക്കെ കേടായവരൊക്കെ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കണോ, ഞാൻ എന്താ ചെയ്യാന്നൊക്കെ ആലോചിച്ചു. പിന്നെ ഈ ഇതൊരു പരിപാടി ഉണ്ട് എന്നറിയോ, ഇത് കേട് വന്നു കഴിഞ്ഞാൽ ചിലവർ എന്താക്കും, വേറെ പിന്നെ പോയി തോന്നും. അവർക്ക് അറിയില്ല ആ ഇതൊക്കെ നിക്കണം അവരുടെ ധാരണ. ഇപ്പൊ അങ്ങനെയല്ല നിക്ക, ഇത് നിക്കുകയാണെങ്കിൽ നല്ല സാധനമൊക്കെ ആണെങ്കിൽ എത്ര കുട്ടികൾ ചാടിയാലും എങ്ങനെ ചെയ്താലും പറഞ്ഞും പോയില്ല, എങ്ങനെയും പോയില്ല. നല്ല ക്വാളിറ്റീസ് പോയിട്ടും അത് 15 കൊല്ലം ആയാലും രണ്ടു വർഷമായിട്ടോട്ടെ നമ്മള് ചാലശ്ശേരി വലിയൊരു ഷോപ്പ് മേടിച്ചു തന്നെയാണ്. പക്ഷെ ഉള്ളിലൊക്കെ ലോക്കിന് സാധനങ്ങളും കാര്യങ്ങളൊക്കെയാണ്, പൊളിച്ചപ്പോഴാണ് അറിയണത് ഇതിന്റെ അവസ്ഥ ഇതാണെന്ന്. ശരിക്കും ഞങ്ങള് ഇത് മേടിക്കാൻ പോയടുത്ത് കണ്ടപ്പോഴാട്ടെ നമുക്ക് ചതി പറ്റിയെന്ന്. നമുക്ക് ഇഷ്ടമുള്ള കളറ് തുണികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ റേറ്റ് കുറവിനുണ്ട് കേട്ടോ, അത് 350 ആണെങ്കിൽ 200 ഉണ്ട്, 250 ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ജൂട്ടിൻ്റെ കാര്യങ്ങളൊക്കെ വലിയ റേറ്റിലാണ്. ജൂട്ടിൻ്റെ ഞാൻ മേടിക്കേണ്ട എന്താ ചെയ്യുക, ഓൾറെഡി ചേട്ടൻ മേടിക്കേണ്ടതെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ മേടിക്കാൻ നമ്മുടെ വളകളും എന്തെങ്കിലും കുളത്തേക്ക് ഒരു നൂല പോയി കഴിഞ്ഞാൽ നൂല് ഇങ്ങനെ പോരും. അതുകൊണ്ട് ഞാൻ ജൂട്ടിൻ്റെ മേടിച്ചില്ല. ഇത് നല്ല തിക്കായിട്ട് നല്ല കട്ടിയുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ എന്താ മേടിച്ചതിൻ്റെ തുണികളെ കൂടി ഇരിക്കണം, ബാക്കി ഞാൻ ഓരോന്ന് പുറത്തോട്ട് ഇട്ടിട്ട് സെറ്റ് റെഡിയാക്കണം. അങ്ങനെ നമ്മൾ കട്ട്ലൈറ്റ് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ കുണുക്കന് കുണിക്കും കൊണ്ടുപോയത് മോമോസാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുണുക്കന് കുണിക്കും മോമോസാണ് കേട്ടോ രാവിലെ കൊണ്ടുപോയത്. അപ്പം നാളേക്ക് കട്ട്ലൈറ്റ് വേണമെന്നാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ മോമോസ് അതിന് കട്ട്ലൈറ്റ് അതിൽ തലേദിവസം സെറ്റ് ചെയ്ത് ഫീസറിൽ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഉണ്ടാക്കി കൊടുക്കാൻ കേട്ടോ. പക്ഷേ ഇന്നലെ രാത്രി ഞാൻ ഹോസ്പിറ്റലിൽ പോയി എനിക്ക് നേരം വൈകാൻ എനിക്ക് പറ്റി കേട്ടോ. അപ്പോൾ മോമോസിൻ്റെ കുറച്ച് ചിക്കൻ ഞാൻ അതിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, അതാണ് ഈ കളറ്. പിന്നെ കുറച്ച് ചിക്കൻ മഞ്ഞപ്പൊടി ഉപ്പും കുരുമുളകൂടെ ഇട്ട് വേവിച്ച് മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോമോസിൻ്റെ കുറച്ച് ചിക്കൻ ബാക്കി വന്നപ്പോൾ അത് ഞാൻ ഇതിലിട്ട് വെച്ചിട്ടുണ്ട്. അതാണ് ഇങ്ങനെ എനിക്ക് ഈ ഇതിൻ്റെ സബോള കാണുന്നത്. പിന്നെ കട്ട്ലൈറ്റിന് വേണ്ടത് നമ്മുടെ 1.5 വലിയ ഉരുളകിഴങ്ങ് 1.5 എണ്ണം വേവിച്ച് വെച്ചിട്ടുണ്ട്. 2 ചെറിയ സബോള, മല്ലിയില, കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ ചതച്ച് വെച്ചാട്ടോ. പിന്നെ ബ്രെഡിൻ്റെ പൊടിയാണ് വേണ്ടത്, പക്ഷേ എൻ്റെ ഇപ്പോൾ റസ്കിൻ്റെ പൊടി ഉള്ളൂ. അപ്പോൾ ഞാൻ റസ്കിൻ്റെ പൊടി എടുത്തത് കേട്ടോ. പിന്നെ കോഴിമുട്ടയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി ഫ്രീസറിൽ വെക്കുന്നത് ഇങ്ങനെയാണ് ചേട്ടാ. പിന്നെ രാവിലെ ഇന്നോട് സ്കൂൾ ആകുമ്പോൾ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ എല്ലാ ഏകദേശം എല്ലാ കുട്ടികൾക്കും ഇത് ഇഷ്ടമാണ്, കട്ട്ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെ നമ്മളത് കട്ട്ലൈറ്റിനുള്ള മസാല ഉണ്ടാക്കേണ്ട പരിപാടി. അപ്പോൾ കുറച്ച് ഓയില് ഒരു കപ്പിലുണ്ടായിരുന്നു, ഞാൻ ഒഴിച്ചതിൽ കൂടി ചമ്മന്തി ഉണ്ടാക്കാൻ ഓയിൽ ഒഴിച്ചിൽ കുറച്ച് കൂടി. അപ്പോൾ അത് ഞാൻ ഒരു കപ്പിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ പാക്കറ്റിൽ ഇങ്ങനെ ഊറി വരുന്ന തുള്ളിയുണ്ടായിരുന്നു, അതും കൂടി ഒഴിച്ചിട്ട് വെച്ചത് മാത്രമല്ല, രണ്ട് മൂന്ന് പാത്രത്തിൽ നിന്ന് നോക്കുമ്പോൾ എന്താ നോക്കണ്ട. അപ്പോൾ അതൊന്ന് ചൂടായി വന്നപ്പോൾ നമ്മൾ സബോളയാണ് ഇട്ട് കൊടുത്തേട്ടാ. കട്ട്ലേറ്റ് പലരും പല തരത്തിലുണ്ടാക്കുന്നുണ്ടെങ്കിലും ഇത് എനിക്ക് ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. ഒരുപാട് മസാലയുടെ കുത്തോ കാര്യങ്ങളും ഒന്നിൽ കുട്ടികൾക്കൊക്കെ സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. ഏത് ചെറിയ കുട്ടികൾക്കായാലും കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരുപാട് വാടേണ്ട ആവശ്യമില്ല സബോള. അതിനേക്കാളും മുന്നേ നമുക്ക് ഇഞ്ചിയും പച്ചമുളക് കറിവേപ്പില അരിഞ്ഞത് ചട്ട് കൊടുത്തു കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളി നന്നായി ചതച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇത് ഇടയിൽ ഇങ്ങനെ കടിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെ അതിട്ടു അതൊന്ന് പകുതി മൂത്ത് വരുമ്പിക്കും മുളകും പൊടി, ഒരു നുള്ളു മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഗരം മസാലയുടെ പൊടി ഇട്ട് ഇതാണ് കേട്ടോ അതിൽ ചേർത്തുന്നത്. അത് ചേർത്തിട്ട് അതിൻ്റെ ഒന്ന് കുത്ത് പോകണമായിരിക്കും, ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുക്കണം കേട്ടോ. ഇത് സബോള ഒന്ന് ഒരുപാട് വാടി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. സബോള ഇങ്ങനെ കടിക്കുമ്പോഴാണ് ആ കട്ട്ലൈന് ടേസ്റ്റ് വരിക. അങ്ങനെ ഒരുപാടൊന്ന് സബോള വാട്ടേണ്ട ആവശ്യം, വേഗം ഉണ്ടാക്കൽ കഴിയും കേട്ടോ. നമ്മൾ ഈ ചിക്കനൊക്കെ വേവിച്ച് ചതച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ മസാല ഉണ്ടാക്കാൻ പെട്ടെന്ന് കഴിയും കേട്ടോ. അങ്ങനെ അതിലേക്ക് നമ്മൾ ആവശ്യമുള്ള കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു, മല്ലിയിലിട്ട് കൊടുത്തു, ലാസ്റ്റ് മല്ലിയിലിട്ട് കൊടുത്തു. പിന്നെ ഫീസറിൽ ഞാൻ രാവിലെ പൊടിച്ച് വെച്ച ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ, അതാണ് ഇട്ടത്. അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അതൊക്കെ ആ കയ്യിലോട് ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ട് എന്താ വെച്ചാൽ ഫീസറിൽ ഇരുന്നാലൊന്ന് കട്ട് ചെയ്യണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് എടുത്ത് വെച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കട്ടെ ആ മസാലയൊക്കെ ചിക്കനിലേക്ക് പിടിക്കണ ഇരിക്ക്. ചെറിയ തീയിലിട്ടിട്ട് ഇങ്ങനെ മുരിയിച്ചെടുക്കണം കേട്ടോ. അന്നേരമാണ് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വറ്റി പോകണം കേട്ടോ, അല്ലെങ്കിൽ കട്ട്ലേറ്റ് പൊടിഞ്ഞു പോകും. ഉണ്ടാക്കുമ്പോൾ അതിനെ പൊടിപൊടിയായിട്ട് പോട്ടെ. അപ്പോൾ അതിൻ്റെ വെള്ളത്തിൽ അപ്പോൾ അതിൻ്റെ ഇടയിലൊന്ന് കരണ്ട് പോയി, അതാണ് ഇതിലേക്ക് ഒന്ന് മങ്ങിയിട്ട്.
അങ്ങനെ നമ്മുടെ മസാലയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. അങ്ങനെ നമ്മൾ രണ്ട് ഉരുള ഒന്നര ഉരുളം കഴിഞ്ഞ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുടച്ചു അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഇട്ട് കൊടുത്തിട്ട്. അപ്പോൾ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാണ്ട് ചൂടുണ്ട് കേട്ടോ, ഉരുളം കഴിഞ്ഞിനും ചൂടുണ്ട്, മസാലയ്ക്കും ചൂടുണ്ട്. എന്നിട്ട് കൈ കൊടുക്കാൻ നന്നായി അങ്ങോട്ട് കുഴച്ച് കൊടുക്കുക കേട്ടോ, നന്നായി ഉരുളം കഴിഞ്ഞും അതുകൊണ്ട് യോജിക്കണം എനിക്ക് കുഴച്ച് കൊടുക്കാം. അതിനോട് ഞാൻ പറഞ്ഞു റസ്കിൻ്റെ പൊടി ഉണ്ടല്ലോ അത് രണ്ടാഴ്ച 3 teaspoon ഇട്ട് കൊടുത്തിട്ടുണ്ട്, വേറെ 3-4 teaspoon എടുത്തോണ്ട് വെച്ചാൽ നമുക്ക് ഉരുട്ടാൻ ഉരുട്ടി കഴിഞ്ഞാൽ പൊടിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ, ഒരു ബലം കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളത്തിൻ്റെ അംശം ഒന്ന് കുറഞ്ഞ് കിട്ടും ഇങ്ങനെയാകുമ്പോൾ. അപ്പോൾ നമുക്കിങ്ങനെ പരത്താൻ എളുപ്പാട്ടാ. അങ്ങനെ കയ്യിലിട്ടിട്ട് നമ്മുടെ ആവശ്യത്തിന് ഷേപ്പും രൂപം ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ആക്കട്ടെ, അതുപോലെയൊക്കെ പരത്തി പരത്തി സെറ്റ് ചെയ്യട്ടോ. അപ്പോൾ അതിനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ഏട്ടണ്ടേട്ടെ. പിന്നെ നമ്മുടെ നമ്മളെ സെറ്റ് റെഡിയാക്കണം ആ ചേട്ടനും ഉണ്ട്. അപ്പോൾ ആ ചേട്ടൻ്റെ ചായ കൊടുക്കണം, കുണുക്ക് സ്കൂൾ ഇട്ട് വന്നിട്ട് കുണുക്കിന് കൊടുക്കണം, ചായ സ്നാക്സും കൂടി കൊടുക്കണം. അപ്പോൾ കുണുക്ക് ഇപ്പോൾ വന്നിട്ട് ഭയങ്കര കളി, അതിൻ്റെ ഇടയിൽ അന്നേട്ടൻ ചോറ് ഇട്ട് കൊടുത്തിട്ട് അന്നേട്ടാ കുണുക്കിന് കുണുക്കിന് ചോറൊക്കെ ഉരുട്ടി കൊടുത്തിട്ടു, കുണുക്ക് ചോറുണ്ട്. എന്നിട്ട് കുണുക്ക് അവിടെ കളിക്കാട്ടോ, ആ ചേട്ടൻ പുറത്തുള്ളവനോ അവൻ്റെ സൈക്കിൾ ചവിട്ട് വേറെ ആരുടെ ആവശ്യമില്ല, അവിടെ നിന്ന് സൈക്കിളൊക്കെ ചവിട്ടി കുണുക്കും കളിക്കുന്നുണ്ട്. അപ്പോൾ അന്നേട്ടനും വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ ചേട്ടൻ കട്ടൻ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വേറെ സ്നാക്സ് എന്തിനും കൊടുക്കാൻ വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു കട്ട്ലേറ്റ് ഉപ്പാവും അതിന് ശേഷം കൊടുക്കാമെന്ന്. അങ്ങനെ കട്ട്ലേറ്റ് ആകാൻ ഭയങ്കര തിരക്കിലാണ് കേട്ടോ, ഞാൻ ഉരുട്ടുന്നത് ഉണ്ടാക്കണം, ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ ആ ചേട്ടന് കൊടുക്കേണ്ടതല്ലേ, നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാനും. അങ്ങനെ അതിനായിട്ടും ഹെൽപ്പ് ചെയ്തോണ്ട് കേട്ടോ. അപ്പോൾ ഈ രണ്ട് കോഴിമുട്ട തട്ടി ഉടച്ചു, തരി ഉപ്പ് പൊടി ഇട്ട് വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് തരി കുരുമുളക് പൊടി ഇടാട്ടോ. ഞാൻ കുരുമുളക് പൊടി ഇട്ടില്ല, എന്താ ചുണ്ണുകൾക്ക് അധികം എരിവ് വേണ്ടാന്ന് വെച്ചിട്ടാട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ സെറ്റാക്കി അതിലേക്ക് അതിനേട്ടനോട് പറഞ്ഞു കൊടുത്തു, ചെയ്യുന്ന രീതി പറഞ്ഞു കൊടുത്തു. എന്നെ അറിയില്ലായിരുന്നു, ഇല്ലല്ലോ ചേട്ടാ എങ്ങനെ ഉണ്ടാക്കാന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ കോഴിമുട്ടയിലിങ്ങനെ മുക്കിയിട്ട് റസ്കിൻ്റെ പൊടിയിൽ മുക്കിയെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചോളാം പറഞ്ഞിട്ട്. അപ്പോൾ അതിനേട്ടാ ശരി എന്ന് പറഞ്ഞു. അപ്പോൾ അതിനായിട്ട് അത് ചെയ്യേണ്ട. അപ്പോൾ പിന്നെ നമ്മൾ ഈ കട്ട്ലേറ്റ് ഉണ്ടല്ലോ ആ ഒരു കനം കുറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടും. അപ്പോൾ എന്താ ചോദിച്ചാൽ കയ്യിലിട്ടിട്ട് നമ്മൾ ഞാനങ്ങനെ മുക്കുമ്പോൾ ആക്കാന്ന് വെച്ചിട്ടാണ് ഞാൻ പരത്തി പറ്റി ആദ്യം വെച്ചിട്ടാണ്. അപ്പോൾ പിന്നെ അന്വേഷണമാണ് അത് സെറ്റ് ചെയ്യുന്നത് വെച്ചപ്പോൾ ഞാൻ വേഗം അത് എടുത്തിട്ട് ഇങ്ങനെ കണ്ട ടയറിങ് ഇങ്ങനെ ഒന്ന് അരു ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതിയിട്ടാണ് കണ്ട. അപ്പോൾ ആ അരു കട്ടി വരും കണ്ട. അപ്പോൾ നമുക്കിത് പൊട്ടില്ല കേട്ടോ, നമ്മൾ ഉണ്ടാക്കിയത് ഒരെണ്ണം പോലും പൊട്ടുകയോ പൊടിയോ ഒന്നും അല്ലേ, അടിപൊളിയാണ് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ നമ്മളതൊക്കെ ഉണ്ടാക്കി സെറ്റ് ചെയ്തു. അതിൽ ഞങ്ങൾക്ക് തോന്നുന്നു ഒരു 7-8 ഇന്നുണ്ടാക്കി 5-6 ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കുണിക്ക് നാളേക്ക് ഉണ്ടാക്കി കൊടുത്തേക്ക് വേണ്ടിയിട്ട്. 6 എയർ ടൈറ്റ് ഡപ്പയിലാക്കി ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കി ഒരാഴ്ച 1 വരെയൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റുമോ, നമുക്ക് ആവശ്യത്തിന് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ മതി. ഇതുണ്ടാക്കി നല്ല ഡപ്പയിൽ ഇങ്ങനെ ഓരോന്ന് പറയുന്നിട്ടിങ്ങനെ, അതായത് മുട്ടയിൽ മുക്കി ബ്രെഡിൽ മുക്കിയിട്ട് ഡപ്പയിലാക്കി വയ്ക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി പിന്നെ ആ പണി എന്താ വെച്ചാൽ അത് എടുക്കുക, എണ്ണയിൽ പൊരിച്ചെടുക്കുക വേണം, വേറെ ഒരു പണിയില്ല. ഇപ്പോൾ ഒരു ദിവസം മെനക്കെട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യത്തിന് കുറച്ച് എണ്ണ ഒഴിക്കുക, നോൺ സ്റ്റിക്ക് പാത്രം ഒഴിക്കുക, എണ്ണ ഒഴിക്കുക, പൊരിച്ചെടുക്കുക. ഉണ്ണുകൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ബേക്കറിയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും നല്ലതാണ് ഉരുളക്കിഴങ്ങും ചിക്കനായാലും ബീഫായാലും എന്തിട്ടായാലും നമ്മുടെ മക്കൾക്ക് കൊടുത്തേക്കും, നമ്മളെ മക്കളെ ഇഷ്ടത്തിന് ഉണ്ടാക്കി കൊടുത്തേക്കുമ്പോൾ അത് നമുക്ക് വേറെ സന്തോഷം അല്ലേ കേട്ടോ. ആ എന്ന് കുണുക്ക്, ആ കുണുക്ക് എന്ത് കഴിച്ചിട്ട് അടിപൊളി തന്നെ പുറത്തുനിന്ന് മേടിക്കുന്നതിന് പോലത്തെ ടേസ്റ്റ് ഉണ്ടാകുമ്പോൾ കുണുക്കിനും നല്ല ഇഷ്ടത്തിന് കഴിക്കും. അപ്പോൾ നമുക്ക് എന്തുണ്ടാക്കിയാലും ഉണ്ണുകളത് കഴിച്ച് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ ഇത്രയും കുറച്ച് കഷ്ടപ്പെട്ട് എന്തൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുത്തേക്കണമെന്നും ഇവര് കുണുക്കൻ്റെ ഇഷ്ടമാണ്, കുണുക്കിയുടെ ഇഷ്ടമാണ്. കുണുക്കിക്ക് പിന്നെയും കുഴപ്പമില്ല, ചോറും കഞ്ഞി ആ കുണുക്ക് പിന്നെയും ചോറും കഞ്ഞിയൊക്കെ കുണുക്കി കഴിക്കും. പക്ഷെ കുണുക്കൻ കുണുക്കന് ഇങ്ങനത്തെ എന്തെങ്കിലും വെറൈറ്റികൾ ഭയങ്കര ഇഷ്ടം കേട്ടോ. അത് ഭയങ്കര ഇഷ്ടത്തിൽ കഴിക്കുകയും ചെയ്തു, അതിൻ്റെ സോസൊക്കെ മുക്കി കഴിക്കുകയും ചെയ്തു. പക്ഷെ കുഞ്ഞൻ നമ്മൾ രാവിലെ മോമോസിന് ഉണ്ടാക്കി ചമ്മന്തി ഇല്ല, അത് കൂട്ടിയിട്ടാണ് കുഞ്ഞ് കട്ട്ലേറ്റ് കഴിച്ചിരുന്ന് സോസ് കൂട്ടി കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഉണ്ട് അമ്മ തന്നിട്ട്. അപ്പോൾ ആ ചമ്മന്തി ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കട്ട്ലേറ്റിൻ്റെ കൂടി കഴിക്കാം കേട്ടോ. സത്യമാണ്, ഞാനും കഴിച്ചു ആ സോസ്. നമ്മൾ ടൊമാറ്റോ കെച്ചപ്പിനേക്കാളും ടേസ്റ്റ് ഉണ്ട് ആ ചമ്മന്തി കൂട്ടി കഴിക്കുമ്പോൾ കേട്ടോ. അങ്ങനെ കുഞ്ഞ് അതൊക്കെ സെറ്റ് ചെയ്ത് ചമ്മന്തിയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഉണ്ണുകൾക്ക് കൊടുക്കാനുള്ള പരിപാടികളാണ് കേട്ടോ. ഉണ്ണുകൾക്ക് ഇങ്ങനെ കളറായിട്ട് കാണുമ്പോഴൊക്കെ ഇഷ്ടം. അങ്ങനെ ഇതേ നമ്മുടെ കുണുക്കിന് കൊണ്ടു കൊടുത്തിട്ടുണ്ട്. കുണുക്കം പറഞ്ഞ പുറത്തുനിന്ന് മേടിക്കണ പോലെയാണ്.
പുറത്തുനിന്ന് മേടിക്കാൻ ടേസ്റ്റ് ഉണ്ട്. പുറത്തുനിന്ന് മേടിക്കാൻ ടേസ്റ്റ് ഉണ്ട്. കുണുക്ക് എവിടെയാ?